ഹലോ, ടെക്നോ ടിപ്സ് ഓറിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. നമസ്കാരം, ഞാൻ ഷജീഷ് ചന്ദ്രൻ, ടെക്നോ ടിപ്സ് ഓറിയന് വേണ്ടി എന്നും നിങ്ങളോടൊപ്പം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോണ്ട ആക്ടിവയുടെ ട്രാൻസ്മിഷൻ ഓയിൽ അഥവാ ഗിയർ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോയാണ്. ആക്ടിവയുടെ ബാക്ക് വീലിനടുത്തായി ദാ ഇവിടെയായിട്ടാണ് രണ്ട് ഗിയർ ഓയിൽ ഡ്രെയിൻ ബോൾട്ടുകളുടെയും ലൊക്കേഷൻ. ഒരു 12 mm ടി സ്പാനറോ ഡബിൾ ഓപ്പൺ സ്പാനറോ റിംഗ് സ്പാനറോ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള ഡ്രെയിൻ ബോൾട്ട് ആദ്യമായി ഊരിമാറ്റാം. ഇവിടെ ഒരു ഡ്രെയിൻ ബോൾട്ടും വാഷറും കൂടെ ഉണ്ടാവും. താഴെയുള്ള ഡ്രെയിൻ ബോൾട്ട് ഊരുമ്പോൾ ഓയിൽ കളക്ട് ചെയ്യാനായി നമുക്ക് ഒരു പാത്രം താഴെ ഇവിടെ ഇറക്കി വയ്ക്കാം. 12 mm തന്നെയാണ് ഈ ഡ്രെയിൻ ബോൾട്ടിൻ്റെയും സൈസ്. ഇനി ഓയിൽ മുഴുവൻ ഡ്രെയിനായി തീരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 120 mL അഥവാ 0.12 L ആണ് ആക്ടിവയുടെ ഗിയർ ഓയിൽ കപ്പാസിറ്റി. ഗിയർ ഓയിൽ ലീക്കിംഗ് യാതൊരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനായി മുകളിലും താഴെയുമുള്ള രണ്ട് ഡ്രെയിൻ ബോൾട്ടുകളിലും നമുക്ക് ഒരൽപം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗ്യാസ്കറ്റ് അപ്ലൈ ചെയ്യാം. താഴെയുള്ള ഡ്രെയിൻ ബോൾട്ട് ഡ്രെയിൻ ഹോളിലേക്ക് ഇട്ടുകൊടുത്ത് കൈകൊണ്ട് മുഴുവനായി ടൈറ്റ് ചെയ്തതിന് ശേഷം മുൻപ് സൂചിപ്പിച്ച സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാൽ ടേൺ കൂടി ടൈറ്റ് ചെയ്താൽ മതിയാവും. ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഗിയർ ഓയിലിൻ്റെ 1.5 L ബോട്ടിലാണിത്. 120 mL നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെറിയ പാക്ക് വാങ്ങിയാൽ മതിയാവും. ഒരു ഓയിൽ ക്യാൻ എടുത്ത് അതിലേക്ക് ഗിയർ ഓയിൽ പകർത്തിയതിന് ശേഷം മുകളിലുള്ള ഡ്രെയിൻ ഹോളിലൂടെ നമുക്ക് ഗിയർ ഓയിൽ ദാ ഇപ്രകാരം പമ്പ് ചെയ്ത് കയറ്റാം. ഗിയർ ബോക്സിനുള്ളിലെ ഗിയർ ഓയിലിൻ്റെ അളവ് 120 mL ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ പമ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഡ്രെയിൻ ഹോളിലൂടെ ഗിയർ ഓയിൽ തിരികെ ഓവർഫ്ലോ ആയി വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓവർഫ്ലോ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദാ ഇപ്പോൾ ഓവർഫ്ലോ വരുന്നുണ്ട്. അതോടെ ഗിയർ ബോക്സിൽ ഇപ്പോൾ ആവശ്യത്തിന് ഗിയർ ഓയിൽ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുകളിലുള്ള ഡ്രെയിൻ ബോൾട്ട് തിരികെയിട്ട് കൈകൊണ്ട് മുഴുവനായി ടൈറ്റ് ചെയ്തതിന് ശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്പാനർ ഉപയോഗിച്ച് തിരികെ കാൽ ടേൺ കൂടി ടൈറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ശുഭം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.